I am This is my shop. Welcome to Minha's Magic. അപ്പോൾ നമുക്ക് കാരറ്റ് ഹലുവ ഉണ്ടാക്കിയാലോ അതിനു വേണ്ടി ക്യാരറ്റ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എടുത്ത് അതിൻ്റെ സ്കിൻ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുക അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടും കൂടിയാണ് ഇത് ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കിയാലോ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇതിലേക്ക് ചേർക്കുക നന്നായി മീഡിയം ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ ഒരു അഞ്ചു മിനിറ്റും കൂടി വഴറ്റിയെടുക്കണം പിന്നീട് ഇതിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും അഞ്ചു മിനിറ്റ് വഴറ്റിയെടുക്കുക ഷുഗർ നന്നായി മെൽറ്റ് ആയി കാറ്റ് നന്നായി കുക്കാകണം ഇനി നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ച് നന്നായി കലക്കിയെടുക്കുക കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കലക്കിയത് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെ കുക്ക് ചെയ്യുക കോൺഫ്ലോറിൻ്റെ പച്ചമണം മാറണം ഇനി പാനിൽ നിന്ന് വിട്ടു വിട്ടുവരുന്നത് വരെ വഴറ്റിയെടുക്കുക ഇപ്പോൾ നന്നായി പാകമായി കിട്ടി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക ഇനി ഇത് ഒരു ട്രേയിലേക്ക് സെർവ് ചെയ്യുക ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക നന്നായി ഷേപ്പ് ചെയ്തെടുക്കുക കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ഹൽവ റെഡി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനിയും നല്ല നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ് ബായ്